ഒരു ഫോക്സ് വാഗൺ ജെറ്റ, ഒരു പ്രീമിയം കാർ നിങ്ങൾക്ക് ഗിവ് അവേയിൽ ലഭിക്കാൻ പോവാണ്. നമ്മളൊരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യൻ്റെ ഒക്കെ സബ്സ്ക്രൈബറാണ്. പുള്ളിക്ക് പറ്റിക്കപ്പെട്ടു, ഒരു അൾട്ടോ പുള്ളി എടുത്തിട്ട് അതേപോലെ അപ്രോണ് കൊടുത്തായിരിക്കും, ആരോ ഒരാൾ എടുത്തു കൊടുത്താണ്. അപ്രോണ് ഒക്കെ റീപ്ലേസ് ചെയ്ത വണ്ടിയായിരുന്നു, പുള്ളി അറിഞ്ഞിട്ടില്ല. മുൻകാലഘട്ടങ്ങളിൽ നമ്മുടെ ഷോറൂമിൽ കാണാത്ത ഐറ്റം ആയിരുന്നു എക്കോസ്പോർട്ട്. അതെ അതെ, പ്രേക്ഷകരുടെ നിരന്തരം കമന്റ് മാനിച്ച് നമ്മൾ എക്കോസ്പോർട്ട് എടുത്തു എടുത്തു തുടങ്ങി. എടുക്കണം, സാധാരണ പോലെ എനിക്ക് ടർബോ ഇല്ല, ടർബോ വരില്ല. ഇത് 1 ലിറ്ററിൽ ടർബോ ആയതുകൊണ്ട് തന്നെ കാല് വെച്ച റോക്കറ്റ് പോലെ വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല, അത്യാവശ്യം നല്ല പവർ കാര്യങ്ങളെല്ലാം കിട്ടുന്ന. ഓക്കെ, പക്ഷെ ഓടിക്കൊള്ളാൻ കംഫർട്ട്. ഇനിയിപ്പോ ഞാൻ എന്റെ പേഴ്സണലി ഞാൻ ഡീസലേ ഓടിക്കോളൂ. ഞാനും ഡീസലേ ഓടിക്കോളൂ. ഗിവ് അവേ. ഒരു ഫോക്സ് വാഗൺ ജെറ്റ, ഒരു പ്രീമിയം കാർ നിങ്ങൾക്ക് ഗിവ് അവേ ലഭിക്കാൻ പോവാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനീസ് കാക്കും സ്വാഗതം. ട്രൂത്ത് ചോയ്സിലാണ് ഈ ഒരു ഗിവ് അവേ നടക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അനീസ് കാൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. നമ്മുടെ റീഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തൊരു ഗിവ് ആണിത്. ഒരു ഫോക്സ് വാഗൺ ജെറ്റ നമുക്ക് തികച്ചും സൗജന്യമായിട്ട് ഒരു ഭാഗ്യശാലിക്ക് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, സിമ്പിൾ ക്രൈറ്റീരിയ, നമ്മുടെ ട്രൂ ചോയ്സ് യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രൂ ചോയ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ട്രൂ ചോയ്സ് ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഫോളോ ചെയ്യുക. അത് ഫോളോ ചെയ്യുക. നമ്മുടെ ഈ ഒരു വീഡിയോ, ഈ ഒരു പിന്നെ ഗിവ് അവേന്റെ വീഡിയോ അതിനകത്ത് പിൻ ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെ കമന്റ് ബോക്സ് പോയിട്ട് 5 ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക. അത്ര ഉള്ളൂ, സിമ്പിൾ സ്റ്റെപ്പ്. നമ്മുടെ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ 200K ഫോളോവേഴ്സും യൂട്യൂബിൽ 100K ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ കമന്റിൽ നിന്ന് ഒരു ഭാഗ്യശാലിയെ നമ്മൾ തിരഞ്ഞെടുക്കും. അവർക്ക് തികച്ചും സൗജന്യമായിട്ട് ഈ ഒരു ഫുൾ ഓപ്ഷൻ ഫോക്സ് വാഗൺ ജെറ്റ നമ്മൾ കൊടുക്കപ്പെടും. ഓക്കെ, അതാണ് ഗിവ് അവേ. അതായത് കമന്റ് എന്ന് വെച്ചാൽ ഇതിൽ മാത്രം ആ ഒരു പിൻ ചെയ്ത വീഡിയോ മാത്രം കമന്റ് ചെയ്യാം. യൂട്യൂബിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ഫോളോയും ചെയ്യണം, കാണിച്ചുകൊടുക്കണം ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ക്രൈറ്റീരിയ. ജസ്റ്റ് ഇപ്പം തന്നെ കയറി ചെയ്തോളൂ, വേറൊന്നുമില്ല. അടിപൊളി ഒരു ജെറ്റ, സ്വന്തം അടിപൊളി ഫുൾ ഓപ്ഷൻ ഡീസൽ ജെറ്റ, ഫോക്സ് വാഗൺ ജെറ്റ, ലക്ഷറി വാഹനം. ലക്ഷറി വാഹനമാണ്, അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു ലക്ഷറി വാഹനം. അത്യാവശ്യം മൈലേജും കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സുള്ള, ഓട്ടോ വൈപ്പർ അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സുള്ള വാഹനം. നമ്മളിതിന് മുമ്പ് ഒരു അൾട്ടോ അതെ നാനോ അതൊക്കെ കൊടുത്തിട്ടുണ്ട്, ആ സെഗ്മെന്റ് ഒക്കെ മാറ്റി ലക്ഷറി ആക്കി ഒന്ന് കൂട്ടി പിടിച്ചു. എപ്പോഴാ നമ്മുടെ സെക്കൻഡ് ഓപ്പണിംഗ്? എപ്പോഴാ സെക്കൻഡ് ഓപ്പണിംഗ്? പരിപാടി കഴിഞ്ഞല്ലോ. കഴിഞ്ഞോ? കഴിഞ്ഞു, കഴിഞ്ഞ February 1 ആയിരുന്നു. കഴിഞ്ഞ വീട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ലളിതമായിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടി അത് കംപ്ലീറ്റ് ചെയ്തു, ഓഫർ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സ്റ്റിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ ഏറ്റവും എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യം, നമ്മൾ ഈ മാസം മുതൽ വാറണ്ടി സ്റ്റാർട്ട് ചെയ്യണം വാഹനങ്ങൾക്ക്. 2017 ശേഷമുള്ള വാഹനങ്ങൾക്ക് 1 ഇയർ സർവീസ് വാറണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ ആപ്പ് ഈ മാസം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതോടനുബന്ധിച്ച് ആപ്പ് ത്രൂ ആയിരിക്കും അത് വരുന്നത്. എപ്പോഴാവാ? ഈ മാസം തന്നെ, ഈ മാസം ലാസ്റ്റോടുകൂടി അതിന്റെ ഓൾമോസ്റ്റ് എല്ലാം വർക്കും കഴിഞ്ഞു. ഓക്കെ, കുറെ കഴിഞ്ഞു കഴിഞ്ഞു, ഇതാ വരുന്നത്, വരുന്നു, പുലി വരുന്നത് പറയാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. ശരിക്കും February 1 ഓപ്പൺ ചെയ്യാൻ വെച്ചതാണ്, പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ നീണ്ടുനിന്ന് അപ്ഡേഷൻ നടക്കുന്നതുകൊണ്ട് നീണ്ടുകൊണ്ട് പോകുന്നു. അപ്പൊ ഈ മാസത്തിൽ എന്തായാലും ലോഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് നമ്മൾ ഓൾറെഡി വാറണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. സർവീസ് വാറണ്ടി ഷോറൂം പോയിട്ട് 1 ഇയർ വാറണ്ടിയിലാണ് നമുക്ക് വാഹനങ്ങൾ കൊടുക്കാൻ പോകുന്നത്. പിന്നെ RSI കാര്യങ്ങളെല്ലാം അതിനകത്ത് ഓൾറെഡി അഡീഷണലി വരുന്നുണ്ട്. ഓഫർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ആപ്പ് തന്നെ ഫുൾ സെറ്റായിട്ട് നമ്മൾ ചെയ്യുന്നത്, എല്ലാ A to Z കാര്യങ്ങൾ, നെഗറ്റീവ് പോസിറ്റീവ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാഹനത്തിന്റെ റിപ്പോർട്ട് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് കാണുന്നില്ല, ആവശ്യമില്ല. ഇരുന്ന് തന്നെ അതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് എവിടെയൊക്കെയാണ് ഡാക് സ്ക്രാച്ച് ഉള്ള, ഡെന്റ് ഉള്ള, എന്തൊക്കെയാണ് റീപ്ലേസ് ഉള്ളത്, എവിടെയൊക്കെയാണ് നെഗറ്റീവ് ഉള്ളത്, പോസിറ്റീവ് ഉള്ളത് എല്ലാം അതിനകത്ത് തന്നെ ഉണ്ടാവും. അത് മനസ്സിലാക്കിയതിനു ശേഷം വാഹനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നോക്കിയിട്ട് അഡ്വാൻസ് ചെയ്യാം, നോക്കിയിട്ട് അന്നേരം വിളിച്ചിട്ട്. അതെ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ചിലപ്പോൾ കഴിഞ്ഞ ഈ ഒരു മാസത്തിൽ മാത്രം ഉണ്ടായത്, നമ്മുടെ പ്രവാസികൾ പലരും ആൾക്കാരും അവിടുന്ന് ഇവിടെ നാട്ടിലുള്ള ആരെങ്കിലും ഒക്കെ വണ്ടി എടുക്കാൻ ഏൽപ്പിക്കുന്നു, അവർ കൊണ്ടുപോയിട്ട് കമ്മീഷൻ വൈസിലൊക്കെ ഒരു കമ്മീഷനൊക്കെ പറ്റിച്ചിട്ട് പറ്റിക്കപ്പെടും. ഇപ്പൊ 2 കസ്റ്റമർ എന്റെ അടുത്തേക്ക് ഈ ഒരു മാസത്തിൽ മാത്രം വന്നു. അതായത് ഇവർ ഗൾഫിലുള്ള സമയത്ത് വണ്ടി എടുക്കുന്നു, പിന്നെ നമ്മുടെ എക്സ്ചേഞ്ചിനാണ് വരുന്നത്. ഈ വണ്ടി മാറ്റം വരുമ്പോഴേക്കും അപ്രോണ് പോയ വണ്ടി, അപ്രോണ് റീപ്ലേസ് ചെയ്ത വണ്ടി. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, നമ്മൾ കഴിഞ്ഞ നമ്മുടെ എടപ്പാളിൽ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യൻ്റെ ഒക്കെ സബ്സ്ക്രൈബറാണ്. പുള്ളിക്ക് പറ്റിക്കപ്പെട്ടു, ഒരു അൾട്ടോ പുള്ളി എടുത്തിട്ട് അതേപോലെ അപ്രോണ് ഒരാൾ എടുത്തു കൊടുത്താണ്, അപ്രോണ് റീപ്ലേസ് ചെയ്ത വണ്ടിയായിരുന്നു. പുള്ളി അറിഞ്ഞിട്ടില്ല, ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കാണിച്ചു കൊടുത്തപ്പോഴാണ് പുള്ളി അറിയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ വിശ്വസിക്കാൻ പറ്റാത്തൊരു ഫീൽഡും കൂടിയാണിത്. അപ്പൊ അതിനകത്ത് നമ്മൾ എത്തിക് രീതിയിൽ എത്തിക്കൽ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതിനകത്ത് ഉള്ളത് പോലെ ഇത് റീപ്ലേസ് ആണെങ്കിൽ റീപ്ലേസ്, ഇത് റീപ്ലേസ് ആണെങ്കിൽ റീപ്ലേസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. പക്ഷെ അതും 99.9% ഒരു ശതമാനം നമ്മുടെ അടുത്ത് മിസ്റ്റേക്ക് പറ്റാം. പക്ഷെ അപ്പുറം പോയതും ഫ്ലഡ് ഒടുങ്ങിയതും നമ്മുടെ മിസ്റ്റേക്ക് പറ്റും. അപ്പൊ എത്രയൊക്കെയാണ് വാഹന വിശേഷങ്ങൾ? ഏകദേശം 10-12 വാഹനങ്ങൾ നമുക്ക് കാണിക്കാനുണ്ട്. നേരെ വീഡിയോ നമ്മുടെ ആദ്യ വാഹനം, നമുക്കൊരു എക്കോ സ്പോട്ടിൽ അങ്ങ് തുടങ്ങാം. KL 36 രജിസ്ട്രേഷനുള്ള ഒരു ഓറഞ്ച് കളർ അല്ലേ,
മുൻകാലഘട്ടങ്ങളൊന്നും നമ്മുടെ ഷോറൂമിൽ കാണാത്ത ഐറ്റായിരുന്നു എക്കോ സ്പോർട്ട്. അതെ അതെ, പ്രേക്ഷകരുടെ നിരന്തരം കമന്റ് മാനിച്ച് നമ്മൾ എക്കോ സ്പോർട്ട് എടുത്തു എടുത്തു തുടങ്ങി. എടുക്കണം, ഒരുപാട് വാഹനങ്ങൾ സെയിൽ ചെയ്തു. ഒരുപാട് എത്ര? ഒരു ഈ രണ്ട് മാസത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് മാസത്തിന് ശേഷം ഒരു 7-8 വണ്ടികൾ എക്കോ സ്പോർട്ട് എട്ടോളം പോയിട്ടുണ്ട്. ഓക്കെ, വേറെ എന്ത് വേണം? കൂടുതലും പെട്രോൾ വണ്ടികളാണ് പോയിട്ടുള്ളത്, ഡീസൽ വണ്ടി ഒന്നോ രണ്ടോ വണ്ടികളുള്ളൂ. ഓട്ടോമാറ്റിക്കും, ഇത് ഓട്ടോമാറ്റിക് വരുന്നത്, ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് 17 മോഡല് ET ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർഷിപ്പിൽ 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ടൈറ്റാനിയാണ്. ഇതിൻ്റെ മോഡൽ പ്ലസ് വരും, അതുമായിട്ട് വരുമ്പോൾ എയർ ബാഗിൻ്റെ മാറ്റ കാര്യം. 17 ടൈറ്റാനിയം പ്ലസ് ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു, പ്ലസ് ഉണ്ട്. 17 വരുന്നുണ്ട്. നല്ല ടയേഴ്സ് ഉണ്ട്, എന്തായാലും നല്ലൊരു അടിപൊളി നീറ്റ് വണ്ടി, നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യ റോക്കറ്റിൻ്റെ ഒരു യൂണീക് കളറും കൂടിയാണ് ഈ കളർ, ഏറ്റവും കൂടുതൽ വാഹനങ്ങളിൽ. അതെ 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 അതെ, ഈ ഒരു ഒരു വെറൈറ്റി കളറാണ്. അതെ, വെറൈറ്റി കളർ, ഗ്രില്ല് കാര്യങ്ങൾ, ഗ്രില്ലിൽ ഒരു ഫോർഡ് എന്നുള്ള ബാഡ്ജിംഗ് ഒക്കെ അഡീഷണൽ വന്നിട്ടുണ്ട്. KL 36 കോട്ടയം 35 പാല വൈക്കം, വൈക്കായി വൈക്കം, കോട്ടയം വൈക്കം രജിസ്ട്രേഷൻ കോട്ടയം അല്ലേ? എറണാകുളം വൈക്കം, കോട്ടയത്താണ്, എറണാകുളത്ത്. എന്തായാലും വൈക്കം രജിസ്ട്രേഷൻ ആണ്, ഇവിടെ ജില്ല പറയാലോ, രജിസ്ട്രേഷൻ ഒന്നല്ലേ. ഓക്കെ, അപ്പോ വേറെ ഒരാ ഭാഗം ഒന്നുമില്ല അല്ലേ? ഇല്ല, പെട്രോളിന്റെ സൈഡാണ്, ഒന്നും നോക്കാനില്ല, പണിയൊന്നും കിട്ടത്തില്ല. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. പവറും സേഫ്റ്റിയും, ഡോറൊക്കെ ഒന്ന് തുറന്നു നോക്കിയാൽ നല്ല ഡ്രൈവിംഗ് കംഫർട്ട്. സാധാരണഗതിയിൽ ഒരു പിന്നെ ഒരു കമ്പനി വാഹനങ്ങൾ പ്രൊഡ്യൂസ് പ്രൊഡക്ഷൻ നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെയിൽ നിർത്തിക്കഴിഞ്ഞാൽ, ആ വാഹനങ്ങളുടെ മാർക്കറ്റ് വാല്യൂ കുത്തനടിയാറുണ്ട്. പക്ഷേ ഈ സാധനത്തിന്റെ മാത്രം മേലോട്ട് പോയി, ഇടിഞ്ഞിട്ടില്ല. സത്യമാണ്, അതെ. ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, ഷവർലെ ആയിക്കോട്ടെ, ഏത് ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാലും താഴേക്ക് പോയപ്പോഴും ഈ ഒരു സാധനം മാത്രം. ഓക്കെ, അതുകൊണ്ട് തന്നെ അടുത്ത പുതിയ ന്യൂസ് കണ്ട് ഫോർഡ് തിരിച്ചു വരുന്നു. എൻഡവർ 2024-25 കൂടി എൻഡവർ വരുന്നുള്ള ന്യൂസുകൾ വരട്ടെ, വരുന്നാൽ ഭാഗ്യം. എൻഡവറൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലവരുടെ ഒക്കെ കൊമ്പത്രം അവിടെ അവസാനിക്കും. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് അവർ പറയണ്ടോ? ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ പ്രൈസിങ് EMI പ്രൈസിംഗ് നെറ്റ് 675 കൊടുക്കാം. ഓട്ടോമാറ്റിക് ആണ്, ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് വരുന്നത്. 675,000 രൂപയ്ക്ക് ടൈറ്റാനിയം 2017 വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം പെട്രോൾ വണ്ടി. EMI എത്ര വരും? ഒരു 600,000 വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസും കൊടുക്കാം, 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 14 രൂപേൻ്റെ റേഞ്ചിൽ, 13,500-14 റേഞ്ചിലാണ് EMI. ഏകദേശ കണക്കാണ്, ഏകദേശം വരിക. ഓക്കെ, 675 നെറ്റ് പ്രൈസ് വരുന്നത്. 75,000 രൂപയ്ക്ക് ഇറക്കാനും പറ്റുന്നുണ്ട്, ഇറക്കാൻ പറ്റിയ ഒരു വാഹനം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത ബലേനോ RS, അതായത് ബലേനോൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. KL 5 കോട്ടയം വണ്ടിയാണ്. പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയണമെങ്കിൽ സ്കേട്ടിങ് നോക്കണം, ബാഡ്ജിംഗ് ഗ്രില്ല്, ഈ ഒരു RS എന്നുള്ള ബാഡ്ജിംഗ് ബാഡ്ജിംഗ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, പറഞ്ഞോളൂ, എങ്ങനെയാ? ഇത് 2017 മോഡല്, സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ വാഹനം. 60,000 നോർമൽ ഓട്ടം തന്നെ, നോർമൽ റണ്ണിങ്, പെട്രോൾ എഞ്ചിൻ ആണ്, 1 ലിറ്ററിൽ ടർബോ ഇരുന്ന വാഹനമാണ്. പവർ ആയിരിക്കും, പവർ, അത് എഞ്ചിനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. കാണിച്ചാൽ നമ്മൾ സാധാരണ എഞ്ചിനല്ല ഇതിനകത്ത് വരുന്നത്. ഓക്കെ, സാധാരണ പോലെ എനിക്ക് ടർബോ വരില്ല, ടർബോ വരില്ല, ഇത് 1 ലിറ്ററിൽ ടർബോ ആയതുകൊണ്ട് തന്നെ കാല് വെച്ച റോക്കറ്റ് പോലെ പറക്കും. ഓക്കെ, അത്രയും പവറുള്ള ഒരു വാഹനമാണ്, ഒരു സ്പെഷ്യലായിട്ട് ഇറക്കിയാണ്. പക്ഷേ മൈലേജ് കുറവ് കാര്യങ്ങളൊക്കെ 1000 cc ആയതുകൊണ്ട്. ഇതിൽ എല്ലാ ഫീച്ചേഴ്സും അല്ലേ? അലോയ്സ് എല്ലാം വരുന്നത്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്, പ്രൊജക്ട് ഹെഡ് ലാമ്പ്, ABS തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, സ്കേട്ടിംഗ് എല്ലാം, റണ്ണിംഗ് ബോർഡിനകത്ത് സ്കേട്ടിംഗ് വരുന്നുണ്ട്, ഫ്രണ്ടിലെ സ്കേട്ടിംഗ്, അതേപോലെ തന്നെ ബാക്കിൽ വരുന്നുണ്ട്, ബാക്കിലുണ്ട്, ബാക്കൊക്കെ സ്പോർട്ടി ലുക്കാണ്. ഒരു സ്പോർട്സ് കാർ എന്നുള്ള ലെവലിൽ ഇറക്കിയ ഒരു വാഹനമാണ്. സ്പോയിലർ നോർമൽ ബലേനോയിലും വരുന്നില്ല, സ്പോയിലർ, സ്പോയിലർ നമ്മൾ അഡീഷണൽ ചെയ്യുന്നത്, പക്ഷേ RS-നകത്താണ് കമ്പനി ഇൻബിൽഡ്, കമ്പനി ഇൻബിൽഡ് വരുന്നത് അല്ലേ. ഇതിലിപ്പോൾ യോക്കോമേനെ നല്ല അടിപൊളി 4 ടയേഴ്സ് ചെയ്ത് ടയേഴ്സ് ഉണ്ട്, നല്ല അടിപൊളി ടയേഴ്സാണ്. ഒന്നും നോക്കില്ല, കണ്ണുമുട്ടി എടുക്കാൻ പറ്റിയൊരു സാധനമാണിത്. കാരണം ഇത് അങ്ങനെ എപ്പോഴും കിട്ടുന്നത് മുതലല്ല ഈ RS വാഹനങ്ങൾ, കാരണം കുറഞ്ഞ വാഹനങ്ങൾ, ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് കുറഞ്ഞ വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കേതാണ്. ഓക്കെ, അപ്പോൾ യോക്കോമ ടയർ ഞാനിപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഇപ്പോൾ അതാണ്, ഒടുക്ക തായസാണ്, നല്ലോണം നിൽക്കുന്നുണ്ട്. ഓക്കെ, ഏറ്റവും ആയുസ് കുറഞ്ഞ ടയർ ഏതാ? അത് അറോടാ, ഏതാ ഏതാ? അങ്ങനെ ചൈനീസ് ടയർ ആയിരിക്കും, ഓടിക്കുന്ന ഡിപ്പെൻഡ് ചെയ്തിരിക്കും എല്ലാം. പക്ഷേ യോക്കോമൊക്കെ നമ്മൾ റഫ് യൂസ് ചെയ്താലും പെട്ടെന്ന് ഇതാവുന്നില്ല, ഭയങ്കര കാറുകൾക്ക് കൊണ്ട് 100 മീറ്റർ ഒന്നുകിൽ യോക്കോമോ അല്ലെങ്കിൽ അപ്പോളും കുഴപ്പമില്ല. MRF കാറുകൾക്ക് അത്ര സക്സസ് അല്ല, പക്ഷേ ട്രക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MRF പറ്റുള്ളൂ. ഓരോന്നും ഓരോ ഇതാണ്, ഓരോ വാഹനം ഓരോ കാറ്റഗറിയാണ്. അതെ, തീർച്ചയായും. എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് നെറ്റ് 625 കൊടുക്കാം. 625,000 രൂപയ്ക്ക് ഒരു സ്പെഷ്യൽ എഡിഷൻ RS
നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതായത് ഇതിനെപ്പറ്റി ഇതിന് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടോ? എന്തായാലും ഞായിട്ട് പറഞ്ഞു, കാരണം നമ്മൾ ഇതിന് മുമ്പ് ഒരു RS ഉണ്ടായിരുന്നു, നല്ല എൻക്വയറി ആയിരുന്നു. സെയിം മോഡല് 17 മോഡൽ 625 പോയത്, സെയിം കിലോമീറ്റർ, ഒരു സിൽവർ കളറായിരുന്നു. ഞാൻ സ്കോഡയുടെ ഒരു VRS ചെയ്തിട്ടുണ്ട് മുന്നേ, ചെയ്തത് കണ്ട് വണ്ടി പോയി. പ്രതീക്ഷിക്കാത്ത, കാരണം നമ്മൾ ഇത് പോവോ പേടിക്കുന്ന സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ. ചിലത് നമ്മൾ മനസ്സിലാക്കണം, അതിപ്പോ പോകുന്ന രീതിയിൽ പോകില്ല. ഇത് നമുക്ക് നെറ്റ് 550 രൂപ ചെയ്യാം, 550 രൂപ ചെയ്യാം. ഒരു 13 രൂപ റേഞ്ചിൽ 5 വർഷത്തേക്ക്. ഓക്കെ, 550 ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം വരെ ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ കിട്ടും, കാരണം ഞാൻ ഏകദേശം പറഞ്ഞ 70,000 ഡൗൺ പേയ്മെന്റ് ഇട്ട് ഇറക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. RS ആയതുകൊണ്ട് ചിലപ്പോൾ വാലേഷൻ കൂടുതലായിരിക്കും, കൂടുതലായിട്ട് ചിലപ്പോൾ 6 വരെയൊക്കെ കിട്ടാൻ ചാൻസ്. നോർമൽ ബലാനോട് കമ്പയർ ചെയ്ത് ഇതിലാണല്ലോ കൂടുതൽ, കുറച്ച് മാർക്കറ്റ് എങ്ങനെ റേറ്റ് കൂടും? റേറ്റ് കൂടുന്നത്, ആ അതെ, കാരണം ടർബ് വരുന്നതുകൊണ്ട് റേറ്റ് കൂടുതലാണ്, കൂടും. പിന്നെ അൽഫ എന്നുള്ള വേരിയന്റിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്, വരുന്നുണ്ട്. കട്ടിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി റേറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത i20 KL 52 രജിസ്ട്രേഷൻ ആണ്. 52 ആയിരുന്നു പട്ടാമ്പി, പാലക്കാട് പട്ടാമ്പി രജിസ്ട്രേഷൻ. ഇത് പെട്രോൾ എഞ്ചിൻ വാഹനമാണ്, 2016 മോഡല് i20 ആസ്റ്റ ഓപ്ഷനിൽ. ഏറ്റവും ടോപ്പിന്റെ വാഹനം, ഏറ്റവും ടോപ്പിന്റെ. 6000 രൂപയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, 6000 രൂപ ഇതിനകത്ത് വരുന്നുണ്ടോ? വരുന്നുണ്ട്. 17 വയസ്സല്ലേ, 6000 രൂപ വരുന്ന, 16 വരുന്നില്ല, 16 വരുന്നില്ല എന്നാണ് എന്റെ ഒരു കാഴ്ച. നോക്കാണല്ലോ, നോക്കാണ്. ഇല്ല, 16 6000 രൂപ വരുന്നില്ല, കൺഫേം. ഉറപ്പാണ്, 17 വയസ്സുള്ള പുതിയ മോഡലാണ്. 6000 രൂപ ഷേപ്പിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ടല്ലോ. പ്രൊജക്ട് ഹെഡ്ലാമ്പ് വരുന്നുണ്ട്, പ്രൊജക്ട് ഹെഡ്ലാമ്പ് വരും, നാവിഗേഷൻ ആണെങ്കിൽ ഡിസ്പ്ലേ വരും. ഓക്കെ, ഡുവൽ എയർ ബാഗ്, ABS, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സീറ്റ് കവറും ചെയ്തിട്ടുണ്ട് അല്ലേ? അവർ സീറ്റ് കവർ നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓട്ടം പോയത്ര? 90,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് 90,000. പെട്രോൾ വാഹനമാണ്, ഫിറ്റിംഗ് ഒരുപാട് ക്രോം ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഗ്രില്ല്, പിന്നെ അതേപോലെ തന്നെ ഡോർ ബീഡിംഗ്, വെതർഷിപ്പ്, ക്രോം കൊണ്ടൊരു മായാജാലം തീർത്ത ഒരു വാഹനമാണ്. ഒരു 15 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. പെട്രോൾ ആയതുകൊണ്ട് ഒരു 13 to 15 വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല, അത്യാവശ്യം നല്ല പവർ കാര്യങ്ങളെല്ലാം കിട്ടുന്ന. ഓക്കെ, എത്ര കൊടുക്കാം? നമുക്ക് നെറ്റ് 540 കൊടുക്കാം. 540,000 രൂപയ്ക്ക് 2016 ആസ്റ്റ ഓപ്ഷനിൽ i20 ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ് അന്നത്തെ. ഓക്കെ, ലോണ് EMI 5 ലക്ഷം വരെ ഫിനാൻസ് കൊടുക്കാം. നോർമലി 12 5 ലക്ഷം ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഹോണ്ടയുടെ ഒരു 7-സീറ്റർ വാഹനം, ഹോണ്ട മൊബൈലിയോ നിർത്തിയതിനു ശേഷം ഇറങ്ങിയ ഹോണ്ടയുടെ BRV ആണ്, KL5 കോട്ടയം വണ്ടി. കോട്ടയം രജിസ്ട്രേഷനിൽ. ഇപ്പോൾ എനിക്ക് ഹോണ്ടയുടെ ഒരു വണ്ടി ഇറങ്ങണമെന്ന് ആഗ്രഹമുള്ള CRV ആണ്. CRV ആണ്, അവരെ നിർത്തി കളഞ്ഞു. പറയുള്ളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് BRV. ജലദോഷമാണ്, ഒരു ഒരു എനർജി ഒന്നും ഒരാളത്തിന് കിട്ടുന്നില്ല, കിട്ടുന്നില്ല. ഓക്കെ, പലരും ചിലപ്പോൾ ജാടയാണെന്നൊക്കെ ഇത് കമന്റ് ചെയ്യുന്നത്. ഇതെന്താ പ്രശ്നം അറിയോ? അപ്പോ ചില സമയത്ത് ഇവിടുത്തെ സിസ്റ്റം എങ്ങനെ വെച്ച് കഴിഞ്ഞാല്, 18 സ്റ്റാഫും ഞാനുമാണ്, അക്കൗണ്ട്സ്, സെയിൽസ്, പർച്ചേസ്, ഇതിനൊക്കെ സ്റ്റാഫ് ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ തല ഒരു മാനേജർ എന്നുള്ള ഒരു പോസ്റ്റില് എല്ലാം ഞാനാണ്. അക്കൗണ്ട്സ് ആയാലും പർച്ചേസ് ആയാലും സെയിൽസ് ആണെങ്കിലും ഇതിനൊക്കെ മാനേജർ പോസ്റ്റ് എന്റെ നിൽക്കുക. അപ്പോ ചില കസ്റ്റമർ ചിലപ്പോൾ നമ്മൾ ഭ്രാന്തി പിടിച്ചിരിക്കുന്ന അവസ്ഥ കയറും. നമ്മള് എത്ര ചിരിക്കണം എന്ന് വെച്ചാൽ ചെറിയ ജാടയാണ്. സ്വാഭാവികം എന്നാലും മാക്സിമം വരുന്നവരൊക്കെ ചിരിച്ചു നിൽക്കുക, എപ്പോഴും ചിരിക്കുക, അത്രേ ഉള്ളൂ. അവരൊക്കെ ചിരിച്ചു നിൽക്കുക. ഇത് 2019 മോഡല് BRV വി ഓട്ടോമാറ്റിക് CVT. ഇതില് വി ഫുൾ ഓപ്ഷൻ ആണോ? ഇതില് VX ഉണ്ടോ? എനിക്ക് അറിയില്ല കറക്റ്റ്. എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു അടിപൊളി 7-സീറ്റ് വാഹനം. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ 55,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. KL5 കോട്ടയം രജിസ്ട്രേഷനിൽ. iVTEC എഞ്ചിൻ 1.4 അല്ലേ? 1.4 ആയിരിക്കും. സംശയമുണ്ട് അറിയുന്നവർ കമന്റ് ചെയ്യുക. മാർസി നോക്കണം എന്തായാലും. ഓക്കെ, അപ്പോൾ നല്ലൊരു 7-സീറ്റർ വാഹനം, വലിയ മെയിൻ്റനൻസ് ഒന്നും ഉണ്ടാവില്ല കാര്യമായിട്ട്. നമുക്ക് കറക്റ്റ് പെട്രോളിൻ്റെ മൈലേജ് ഒക്കെ തന്നെ ഏകദേശം മൈലേജ് കിട്ടും. മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും, കുറവായിരിക്കും. സർവീസ് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും ഹോണ്ടയിൽ പോകുന്ന, അതുണ്ടാവും. കോമൺ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സർവീസ് കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ പെട്രോൾ ആയതുകൊണ്ട് കാര്യപ്പെട്ട മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരാനില്ല. വണ്ടിക്ക് പണി വരില്ല, പക്ഷേ നിങ്ങൾ സർവീസ് ചെയ്യാൻ ഷോറൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ്. മാരുതിക്ക് 1000 തരുന്ന സമയത്ത് ചിലപ്പോൾ 1500 1800 രൂപ അത്രയും വ്യത്യാസം വരും.
ഇത് എത്ര കൊടുക്കാം? നല്ല ടയേഴ്സ് ആണ് കേട്ടോ, ഒന്നും നോക്കല്ലേ, കാരണം അത്രയും പക്ക വണ്ടിയാണ്. പ്രൊജക്ട് എല്ലാമും കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് നെറ്റ് 840,000 കൊടുക്കാം. 840,000 രൂപയ്ക്ക് 2019 ഓട്ടോമാറ്റിക് വാഹനമാണ്, 7-സീറ്റർ BRV, സ്വന്തമാക്കാം. EMI അത് കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ചിട്ട് വ്യത്യാസം വരും. അതായത് ITR ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 7% വരെ നമുക്ക് കിട്ടും. നോർമലി നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 9% റേഞ്ചിലാണ്. ഒരു പ്രൊഫൈലുള്ള ഒരാൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ട്രാൻസാക്ഷൻ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് അത് 7 വരെ കുറക്കാൻ പറ്റും. ലോൺ നമുക്കൊരു 7 വരെ ചെയ്ത് കൊടുക്കാം, ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, 2% വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നത് EMI കറക്റ്റ് പറയുന്നില്ല. ഓക്കെ ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ടാറ്റ അൾട്രോസ് സ്കെയിൽ 24 രജിസ്ട്രേഷൻ ആണ്, 25 പൊന്നൂരാണ്, 24 ഓടിയാ കൊട്ടാരക്കര. കൊട്ടാരക്കര, ഓക്കെ, അതും പഠിച്ചു. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020. ഇത് ചിലപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർ ഈ വാഹനം ചിലപ്പോൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും, ഒന്നുകിൽ കാറ്റലോഗിലൊക്കെ ആയിട്ട്. കാരണം ഏകദേശം ഒരു 15-20 ദിവസമായിട്ട് ഈ വാഹനം ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. റേറ്റ് കുറഞ്ഞ 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വാഹനമാണിത്. ഓക്കെ, ഒരു 3 കസ്റ്റമർ ഇതിന് ടോക്കൺ ചെയ്തു, 3 സിബിൽ റിജക്ഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ റിജക്ട് ആയിട്ട് കിടക്കുന്ന, ഇതുവരെ ലോൺ എടുക്കാത്തവരാണെങ്കിലും നിങ്ങൾക്കും കിട്ടും. അതെ, ലോൺ പെൻഡിങ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല. ഇതുവരെ നിങ്ങൾ ലോൺ എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടും, അത്രേ ഉറപ്പ് പറയുള്ളൂ. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് കേസ് ഉണ്ടായത് പക്ക എല്ലാ സിബിൽ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല, ആള് ജനുവിൻ ആള്, NRI കസ്റ്റമർ ഒന്നും അല്ല. പിന്നെ ബുക്കിംഗ് ചെയ്തു, ബാങ്ക് വിട്ട് ചെയ്തപ്പോ ക്വാർട്ടേഴ്സിലാണ് താമസം. ഓക്കെ, വാടക അതൊരു വിഷയമാണ്. അതൊരു വിഷയമാണ്. രണ്ട് കേസ് സിബിൽ പോയി, ഒരു കേസ് വീടിന്റെ പ്രശ്നം കാരണം പോയി. അപ്പൊ ഇതെന്താ വെച്ചാൽ വണ്ടി ഒരു വാഹനം അവിടെ കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ കാറ്റലോഗ് ഒക്കെ ഡെയിലി ബേസിൽ ചെക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സെയിം സാധനം ഇങ്ങനെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് പോകാത്ത മുതലാ ഡൗട്ടാവും, എന്തോ ഒരു പ്രശ്നമുള്ള വാഹനമാണ്. പക്ക വണ്ടി, സർവീസ് കാര്യങ്ങളെല്ലാം പോയി, ഒരു അപകടവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വാഹനം, ഈ ഒരു പ്രശ്നത്തിൽ കുടുങ്ങി കിടക്കുന്ന. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഡയറക്റ്റ് വന്ന് ചെക്ക് ചെയ്യാം, എവിടെ വേണം കൊണ്ടുവരികയാം, ഒരു വിഷയമില്ല. ഓക്കെ, അൾട്രോസിന്റെ ഒരു ഐക്കോണിക് കളർ, ഐക്കോണിക് കളർ പറഞ്ഞോളൂ. 20 മോഡലാണ്, എക്സറ്റ് ഫുൾ ഓപ്ഷൻ വാഹനം, എക്സറ്റ് പ്ലസിന്റെ താഴെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 80 കിലോമീറ്റർ ആയിട്ടുണ്ട്, സർവീസ് കറക്റ്റ് പോയിട്ടുണ്ട്, വേറെ അപാകതയും കാര്യങ്ങളൊന്നുമില്ല. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്, മൈലേജ് ഒരു 13-14. എങ്ങനെ ഓടിച്ചിട്ടുണ്ട് ഈ വാഹനം? ഞാൻ പേഴ്സണലി ഓടിച്ചില്ല, ദൂരം ഓടിച്ചിട്ടില്ല. അപ്പോൾ ഹലോ, എൻ്റെ ഏതോ ഒരു വീഡിയോയില് പിന്നെ അൾട്രോസ് പവർ കുറവുണ്ട്, ഒന്ന് രണ്ട് പവർ കുറവുണ്ട്. അത് 3-സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്, അൾട്രോസിലും 3-സിലിണ്ടർ അല്ലേ? 3-സിലിണ്ടർ തോന്നുന്നു. പക്ഷേ നമുക്ക് പേഴ്സണലി ഉപയോഗിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനിയിപ്പോൾ മുന്നേ അതായത് ടിയാഗോ എല്ലാം 3-സിലിണ്ടർ തന്നെ ഇറക്കിയത്, 3-സിലിണ്ടർ ചെയ്യുന്നത് പേഴ്സണലി എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നമ്മൾ ഓടിച്ചു നോക്കിയിട്ട് അങ്ങനെ ഒരു വലിയ കുറവ് അല്ലെങ്കിൽ പുള്ളിയും കുറവൊന്നും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അതെ, പൊതുവേ പെട്രോൾ വണ്ടികളിൽ ചെറിയ വണ്ടികളുടെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പുള്ളിങ്ങുള്ള ഐറ്റം ഗ്രാൻഡ് തന്നെയാണ്. കാറ്റഗറിയിൽ വരുമ്പോൾ I20 ഉണ്ടാവും പക്ഷേ അതിനുള്ള മൈലേജ് കൂടുതലാണ്, I20 മൈലേജ് കുറവാണ്. അതിനുള്ള ഒരു കാറ്റം ഇറക്കുണ്ട്, അതങ്ങനെ തന്നെ, അത്രേ ഉള്ളൂ. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്സഡ് 2020 80,000 അല്ലേ ഓടിയത്? 80,000 ഓടിയ വാഹനം എത്ര കൊടുക്കാം? 5-25 0 ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. 0 ഡൗൺ പേയ്മെന്റ്, ഒരു പൈസയും വേണ്ട ബാങ്കിന്റെ വാലുവേഷനിൽ. അപ്പോൾ അത്രയും വന്നതുകൊണ്ടാണ് നിങ്ങൾ 6 മുകളിൽ പ്രൈസ് വരുന്നുണ്ട്. അല്ല, നമ്മളിപ്പോൾ ഇടക്കിടക്ക് വീഡിയോയിൽ പറയാറുണ്ട്, ചിലപ്പോൾ 0 ഡൗൺ പേയ്മെന്റ് എന്ന് വെച്ചാൽ ഒന്നുകിൽ കൂടുതൽ ഓട്ടം കൊണ്ട് അല്ലെങ്കിൽ ആക്സിഡന്റ് എന്നും ക്ലെയിം സംഭവിച്ചിട്ട് വില ഒരു നെഗറ്റീവ് ഇല്ലാതെ ഒരിക്കലും 0 ഡൗൺ പേയ്മെന്റ് കിട്ടില്ല. ഞാൻ എല്ലാ എന്റെ വീട്ടിലൊക്കെ പറയുന്നത്, കാരണം 0 ഡൗൺ പേയ്മെന്റ് പറയുമ്പോൾ അതിന് നെഗറ്റീവ് ഉണ്ടാവും. അതെന്താ ഇതിന്റെ നെഗറ്റീവ് എന്ന് വെച്ചാൽ, ഇത് 80,000 ഓട്ടം കൂടുതൽ, 80 കിലോമീറ്റർ. നോർമലി ഒരു 40-50 കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഒരു 30,000 കിലോമീറ്റർ അധികം ഓടിയിട്ടുണ്ട്. പെട്രോളിന്റെ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളില്ല. അപ്പോൾ അതിന്റെ വില കുറച്ചു, അപ്പോൾ ബാങ്ക് വാലുവേഷൻ വരുമ്പോൾ ഓക്കെ ഫുൾ ലോൺ കിട്ടും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിൽ. ഓക്കെ, 0 ഡൗൺ പേയ്മെന്റ് ഇറങ്ങാം. EMI എത്ര വരും? EMI നമുക്ക് ഏകദേശം ഒരു 12-1200 റേഞ്ചിൽ 5 വർഷത്തേക്ക് EMI ഉണ്ടാവും. ഓക്കെ ഓക്കെ, ഒരു 7-സീറ്റർ വന്നു, KL3 രജിസ്ട്രേഷനുള്ള 7-സീറ്റർ ആണ്. അതെ, എർട്ടിഗ 2016 മോഡല്, VXI സെക്കൻഡ് ഓണർഷിപ്പിൽ പെട്രോൾ, 70,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് KL3 പത്തനംതിട്ട രജിസ്ട്രേഷനിലുണ്ട്. ഓക്കെ, 2016 ഇത് നോർമൽ ഓട്ടം തന്നെയാണ്, പെട്രോൾ വണ്ടിന്റെ നോർമൽ ഓട്ടം തന്നെയാണ് ഓടിയിട്ടുള്ളത്. ഓക്കെ, VXI അതുകൊണ്ട് മെയിൻ്റെനൻസ് മേടിക്കണ്ട, പെട്രോൾ ആയതുകൊണ്ട് അത്യാവശ്യം ഒരു 15 റേഞ്ചിൽ
മൈലേജ് ഉണ്ടോ പെട്രോള്, പിന്നെ ചിലപ്പോൾ ഒരു 15 വരെയൊക്കെ ലോങ് ഡ്രൈവ് വരെ കിട്ടും. അതിന് മുകളിൽ പ്രതീക്ഷിക്കണ്ട. ഇത് 1.2, 1.4 വരെയോ? പെട്രോൾ 1.2 അല്ലേ? 1.2 ആണ്. അപ്പോ എത്ര കൊടുക്കാം ഇത്? നെറ്റ് നമുക്ക് 5.85 കൊടുക്കാം. 5,85,000. ഓക്കെ, 5,85,000 2016 VXI ജെർട്ടിക നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ള ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളെല്ലാം ന്യൂ ഷേപ്പ് ആണ് വരിക. ഓണർഷിപ്പ് എത്രയാണ്? 16 സെക്കൻഡ് ഓണർഷിപ്പ്. നമ്മൾ ഓണർഷിപ്പ് ഇടക്കിടക്ക് വിട്ടു കൊണ്ടുപോകും. ഓക്കെ, അപ്പോ ഇ എം ഐയും ബാക്കി കാര്യങ്ങളും 5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാം. 5 വർഷത്തേക്ക് ചെയ്യാം. എത്ര? 5 വർഷത്തേക്ക് ചെയ്താൽ 12,000. 15,000 വരും കിട്ടും. ഓക്കെ, 85,000 കണ്ടാൽ ഇറക്കാം. 85,000 കാണുന്നില്ല, നെറ്റ് റേറ്റ് ആണ് പറയുന്നത് മൊത്തം. നെറ്റ് റേറ്റ് ആണ്, സോറി, അത് തന്നെ കാണും. ഓക്കെ, ഐട്ടൺ ഗ്രാൻഡ് ആണ്, KL71 നിലമ്പൂർ രജിസ്ട്രേഷൻ അല്ലേ? നിലമ്പൂർ. ഐട്ടൺ ഗ്രാൻഡ് എങ്ങനെയാണ് ഡീറ്റെയിൽ? 2017 മോഡല്, സ്പോർട്സ് ആണ്. സ്പോർട്സ് ആസ്റ്റാൻ്റെ താഴെ വരുന്ന ഓപ്ഷൻ ആണ്. പെട്രോൾ എഞ്ചിനാണ് വേറെ പണിയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. സർവീസ് പോയാണ്, അങ്ങനത്തെ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പൊ നല്ലൊരു ഐട്ടൺ ഗ്രാൻഡ്, പവറും അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ്. അപ്പൊ 3.5 ലക്ഷത്തിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫുൾ ലോൺ കിട്ടോ? ഫുൾ ലോൺ ഇട്ട് 3.50 ലോൺ കയറും. മാർക്കറ്റ് വാല്യൂ അതെല്ലാം കുറച്ച് കൂടും, അതുകൊണ്ടാണ് അവർ വ്യത്യാസം വന്നത്. ഓക്കെ, 5 വർഷം വരെ ചെയ്യാനും പറ്റും. EMI ഏകദേശം 8 രൂപ റേഞ്ചിൽ 5 വർഷത്തേക്ക്. ഓക്കെ, അടുത്തൊരു i20 ആണ്, KL10 മലപ്പുറം രജിസ്ട്രേഷനിൽ വരുന്ന i20. ഞങ്ങളുടെ സ്വന്തം നാട്. സ്വന്തം നാട്. എനിക്ക് ഒരൊറ്റ പരാതിയേ ഉള്ളൂ, ഒറ്റ ഡീസൽ വണ്ടി നമ്മൾ ഇതുവരെ കാണിച്ചില്ല. ഡീസലാണ്, ഡീസൽ ആരാധകർ ഏറെയുണ്ട്. എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയില്, ഇന്നലെ ഒരു വീഡിയോ ഉണ്ട്, അതിനകത്ത് വന്നൊക്കെ ഒരു കമൻ്റ് ആണ്, അനീസ്ക മൊത്തം 95% പെട്രോൾ വണ്ടിയിലേക്ക് മാറിയെന്നുള്ളത്. എനിക്ക് സത്യം പറയുന്നത് മാറ്റിയിട്ടുണ്ട്. ഒരു ഡീസൽ വണ്ടി, ഇത് ഡീസലാണ്. ഓക്കെ, അടിപൊളി. 2015 മോഡൽ. അത് എന്തുകൊണ്ടാണ് പെട്രോൾ? നമ്മുടെ ഒരു 2 വർഷം മുമ്പ് വരെ നമ്മുടെ ഷോറൂമിലൊക്കെ ഡീസൽ മാത്രമേ ഉള്ളായിരുന്നു, പെട്രോൾ ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറംകാർക്കൊന്നും പെട്രോൾ എന്ന സാധനം പറ്റിയില്ലായിരുന്നു. VXI പെട്രോൾ വേണ്ട. പിന്നെ മാരുതി പെട്രോൾ നിർത്തി, അല്ല ഡീസൽ നിർത്തി, പെട്രോളിലേക്ക് മാറി. പിന്നെ ഒരു 15 വർഷത്തിന് എന്തൊക്കെയോ കുറച്ച് ഗോസിപ്പുകൾ ഇറങ്ങിയതോടുകൂടി ആൾക്കാർ നേരെ തിരിഞ്ഞ്. അപ്പൊ ആർക്കും ഡീസലിന് വലിയ താല്പര്യമില്ല, പെട്രോൾ. പക്ഷേ ഡീസലിന്റേതായ ആവശ്യക്കാർ ഡീസലേ കൊണ്ടുപോകണം. ഇപ്പൊ എന്ത് ഗോസിപ്പ് ഉണ്ടായാലും കാര്യമില്ല, ഒരു ഗോസിപ്പില്ല. പക്ഷേ മെജോറിറ്റി ആൾക്കാരും നേരെ പെട്രോൾ മതി എന്നുള്ളൊരു കോൺസെപ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ പെട്രോൾ അടിച്ചാൽ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും നോക്കണ്ട, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മൈലേജ് കുറച്ച് കുറവായിരിക്കും, പക്ഷേ മെയിൻ്റെനൻസ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവായിരിക്കും. പക്ഷേ ഓടിക്കള്ള കംഫർട്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ ഡീസൽ ഓടിക്കോളൂ. ഞാനും ഡീസൽ ഡീസൽ വണ്ടികളായിരിക്കും എനിക്ക് പെട്രോൾ. അത് വേറെ മൈലേജ് പ്രശ്നം കൊണ്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് ആ ഓടിക്കള്ള കംഫർട്ട് ഡീസലാണ് ഒന്നൊരു കംഫർട്ട്. ആ ഒരു റൈഡിംഗ് കംഫർട്ട് എനിക്ക് ഡീസൽ കിട്ടുന്നു. ഡീസലാണ് എനിക്ക് ഓടിക്കാൻ ഇഷ്ടം കൂടുതൽ. എങ്ങനെയാലും പവറും മറ്റുള്ള കംപ്ലൈൻറ്റും അല്ലെങ്കിൽ പിന്നെ ഇതും നോക്കിയിട്ടല്ല. പ്രത്യേക രസമാണ് അതിന്റെ സൗണ്ട് തന്നെ കേൾക്കാൻ. ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പവറും അതിന്റെ സൗണ്ടും എല്ലാം ഒരു സുഖമാണ്. അപ്പൊ ഇത് ഡീസൽ ആണ്. എന്തായാലും 2015 മോഡൽ, സ്പോർട്സ് ഓപ്ഷനിൽ ഉള്ള വേരിയന്റ് വരുന്നതാണ്. ഓക്കെ, ആസ്റ്റാന്റെ തൊട്ട് താഴെ സ്പോർട്സ് ഓപ്ഷനിൽ അലോയ്സ് ഉണ്ടാവും. പുഷ്പ എയർ ബാഗ് വരും, ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, ഫോഗ് ലാംപ്സ്, കുഴപ്പമില്ലാതെ നല്ല ടയേഴ്സ് ഉണ്ട്. കുറച്ച് ആവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു സ്പോർട്സ് ഓപ്ഷൻ എന്നുള്ള വേരിയന്റിനകത്ത് കമ്പനി ഇൻബിൽഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 1.4 ലിറ്ററിൽ നിന്ന് ഏത് എഞ്ചിൻ? CRD എഞ്ചിനിൽ വരുന്ന വാഹനം ആയതുകൊണ്ട് 18-20 റേഞ്ചിൽ 6-സ്പീഡ് ഗിയർ ബോക്സിന് വരിക. 18-20 റേഞ്ചിൽ മൈലേജ് ലഭിക്കും, പവറായിരിക്കും, നല്ല പവറായിരിക്കും. മെയിൻ്റെനൻസ് താരതമ്യേന വളരെ കുറവായിരിക്കും. ആകെ വരുന്ന രണ്ട് കംപ്ലൈൻ്റ് ആണ് i20 വരുന്ന പ്രശ്നം. ഒന്ന്, ക്ലച്ച് സിലിണ്ടർ. രണ്ടാമത്തെ ഞാൻ എൻ്റെ അനലൈസിൽ ഞാൻ വേറെ ഒന്ന് കണ്ടെത്തിയത്, പെയിന്റ് ചില i20 ഇനി ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നാവും, ചില ഏരിയകളിൽ മാത്രം ഇങ്ങനെ ഒരു കഷ്ണം പറഞ്ഞു പോന്നിട്ടുണ്ടാവും. ഈ വണ്ടിക്കില്ല, ഇവിടെ കിടക്കുന്ന ഏതൊരു വണ്ടിക്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് മെജോറിറ്റി കേസിൽ ഒരു 10 വണ്ടി വരികയാണെങ്കിൽ 2-3 വണ്ടിക്ക് ഈ സെയിം പ്രശ്നം വരുന്നുണ്ട്. കൂടുതലായിട്ട് കാണുന്നത് ഒന്നുകിൽ ഡിക്കിന്റെ ആ ഗ്ലാസിന്റെ ഭാഗത്തൊരു എഡ്ജില്, അല്ലാന്നുണ്ടെങ്കിൽ ബോണറ്റിന്റെ ഏതെങ്കിലും ഒരു സൈഡില് ഒരു റൗണ്ട് പോലത്തെ, അതായത് പെയിന്റ്
പറഞ്ഞു പോന്നിട്ട് അതിന്റെ ഉള്ളില് ഇരുമ്പ് കാണുന്ന ഒരു പ്രശ്നം i20 മാത്രമേ കാണുന്നുള്ളൂ. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോ ആര് പറഞ്ഞത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പോളിഷ് കൂടുതൽ ചെയ്തിട്ടാണ്. പോളിഷ് കൂടുതൽ ചെയ്യാൻ എല്ലാ വണ്ടിക്കും വരണം. i20 മാത്രം വരുന്ന ഒരു കോമൺ കംപ്ലൈന്റ് ആണ്. പിന്നെ ക്ലച്ച് സിലിണ്ടർ ഞാൻ എല്ലാ വീഡിയോയിൽ എടുത്തിടത്തോളം എല്ലാവരും പഠിപ്പിച്ച കാര്യമാണ് ക്ലച്ച് സിലിണ്ടർ പോകുന്ന വിഷയം. പക്ഷേ ബാക്കി നോക്കുകയാണെങ്കിൽ പക്ക, വേറെ ഒരു കുഴപ്പമില്ല. മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം വളരെ കുറവായിരിക്കും. ഓക്കെ, നല്ല പെർഫോമൻസ്, നല്ല മൈലേജ്, നല്ല പവർ, യാത്രാ കംഫർട്ടുള്ള ഒരു വാഹനം, എല്ലാം കൊണ്ടും അടിപൊളി ഒരു വാഹനം. അതെ, ഓട്ടം പോയത് 100,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ്. 95 ലാസ്റ്റ് റീസെന്റ് കമ്പനിയെ സർവീസ് ചെയ്താണ്. എല്ലാ പത്തിലും കറക്റ്റ് സർവീസ് ഉണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ. ഓക്കെ, നല്ലൊരു വെൽ മെയിൻറ്റൈൻഡ് ഡീസൽ വാഹനമാണ്. എത്ര കൊടുക്കാൻ? 5,25 നെറ്റ് കൊടുക്കാം. 5,25,000 2015 സ്പോർട്സ് ഓപ്ഷനിൽ ഡീസൽ i20 സ്വന്താക്കാം. ലോണ് 4.5 നമുക്ക് ലോണും ചെയ്തു കൊടുക്കാം. 5 വർഷത്തേക്ക്, 2015 ആണെങ്കിലും 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. 75,000 ഇറക്കാൻ പറ്റും. അതെ അതെ. ഓക്കെ, ഒരു 10,500 റേഞ്ചിൽ 11 ഉള്ളിലായിട്ട് EMI വരും. ഓക്കെ, ഇതാ ഒരു സ്വിഫ്റ്റ് വന്നു KL7 എറണാകുളം വണ്ടി തന്നെയാണ്. അതെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 LXE ഓപ്ഷനിൽ ബേസ് ആണ്. ബേസിന്റെ തൊട്ട് മേല, തൊട്ട് മുകളിലുള്ള എന്താ ഓപ്ഷനിലേക്ക് വരുമ്പോൾ എന്താ അന്ന് വരുന്നത്? എയർ ബാഗ്, പവറിൻ്റെ ഒരു പവറിൻ്റെ LXE ഓപ്ഷനിൽ പവറിൻ്റെ ഒരു LXE ആണെന്നുണ്ടെങ്കിൽ പവറിൻ്റെ ഒരു LXE ഓപ്ഷനിൽ പവറിൻ്റെ വരുന്നുണ്ട്. എയർ ബാഗ് ഉണ്ടോ? എയർ ബാഗ് ഇല്ല, എയർ ബാഗ്. പിന്നെ സെൻട്രൽ ലോക്ക് ഉണ്ടാവും, കമ്പനി സെൻട്രൽ ലോക്ക് വരും. ഓക്കെ, പിന്നെന്താ ഫോഗ് ലാമ്പ് ഉണ്ടോ? ഫോഗ് ലാമ്പ് ഇല്ല. അങ്ങനെ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് അഡീഷണൽ വരും. അതായത് VXI-ന്റെ അത്ര ഫീച്ചേഴ്സ് ഉണ്ടാവില്ല, LXI-നേക്കാളും ഫീച്ചേഴ്സ് ഉണ്ടാവും. രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കോമ്പൗണ്ട് LXE ഓപ്ഷനിൽ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,00,000 km ക്രോസ് ചെയ്തിട്ടുണ്ട്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. 07 എറണാകുളം രജിസ്ട്രേഷനിൽ സീറ്റവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓഫറിൽ 3,95 കൊടുക്കാം. 3,95,000 രൂപയ്ക്ക് 2016 സ്വിഫ്റ്റ് സ്വന്തമാക്കാം. 4 ലക്ഷത്തിനകത്ത് വരുന്നൊരു വാഹനം. അതെ. ഓക്കെ, ഒരു 15-16 റേഞ്ച് മൈലേജും കിട്ടും. കാര്യമായ മെയിൻ്റനൻസും വരുന്നില്ല. മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. എത്ര കുറവായതുകൊണ്ട് EMI എത്ര ലോൺ കിട്ടും? നമുക്ക് ഫുൾ ഏറ്റവും 2016 ഫുൾ 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു 9,000 രൂപ റേഞ്ചിൽ EMI, 5 വർഷം EMI ചെയ്യാം. 9,000 റേഞ്ചിൽ നിങ്ങൾക്ക് മാസം അടവ് ഇടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു സ്വിഫ്റ്റ് ഉണ്ടാവും. സ്വിഫ്റ്റ് ഉണ്ടാവും. ഒറ്റ കാര്യം കൂടി ആവശ്യമില്ലാതെ ചാടിക്കാർ ടോക്ക് എടുക്കരുത്. കാരണം ഏറ്റവും ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ടോക്കൺ റീഫണ്ടിൻ്റെ കാര്യം. വേറെ എനിക്ക് ഒരു വാഹനം ഒരു കസ്റ്റമർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ല. കാരണം ഇവിടുത്തെ ഫുൾ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ വിധം നിലക്ക് പിന്നെ അപൂർവങ്ങളപൂർവ്വം എന്തെങ്കിലും ഒന്നോ രണ്ട് കേസൊന്നും ഞാനുള്ള കോമ്പൻസേഷൻ കൊടുക്കുകയും ചെയ്യും. ടോക്കൺ റീഫണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ പിടിച്ച കാര്യം. ആവശ്യമില്ലാത്ത ആൾക്കാർ കയറിയിട്ട് ടോക്കൺ എറിഞ്ഞിട്ട് നമ്മളൊരാഴ്ചോളം അത് ഹോൾഡ് ചെയ്യിക്കും. പിന്നെ വിളിക്കുമ്പോൾ അവർ അത് വേണ്ട, അത് വീട്ടുകാർ സമ്മതിച്ചില്ല, അത് അവരെ സമ്മതിച്ചു, അല്ലെങ്കിൽ കളറ് പ്രശ്നം വന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാ വീഡിയോ എടുത്തു. ഇപ്പം ഇന്നലെ അടക്കം കേസ് തീർത്ത് വിട്ടു. അപ്പൊ അത് ആവശ്യമില്ലാത്ത ആൾക്കാർ കയറിയിട്ട് ടോക്കൺ ഇടുന്നുണ്ട്. സംഭവം വാഹനം ഇഷ്ടപ്പെടുന്നവരാണ്, എല്ലാവരും വാഹനം ഇഷ്ടപ്പെടുന്നവര്. പക്ഷെ 100% കൺഫേം അതിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ടും വരാം, സിവിൽ പ്രശ്നം കൊണ്ട് വരാം, ഹോസ്പിറ്റൽ പ്രശ്നം കൊണ്ട് വരാം, അതൊക്കെ മനുഷ്യന് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ചെറിയ കേസുകൾ നമുക്ക് ഒന്നും പറയാനില്ല, നേരെ ഫണ്ട് തിരിച്ചു കൊടുക്കും, ഒരു സംശയം വേണ്ട. അല്ലാത്ത കേസുകൾ, കളർ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ വണ്ടി ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് അവിടെ വേറെ വേണ്ടിയിട്ട് ഇവിടെ വേറെ വേണ്ടിയിട്ട്, അത് വരുമ്പോഴാണ് നമ്മൾ ആകെ കുഴഞ്ഞു പോകുന്നത്. കാരണം മറ്റൊരു ചിലപ്പോൾ റെഡി ക്യാഷ് കൊണ്ട് ഇവിടെ വന്ന സമയത്ത് ഇപ്പോൾ ആൾ ഇവിടെ ടോക്കൺ ചെയ്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചു വിടുക. ആൾക്ക് വണ്ടി കിട്ടില്ല. അതെ, വണ്ടി കിട്ടില്ല, നമുക്ക് കൊണ്ട് പോകില്ല. പിന്നെ അവിടെ കടന്നിട്ട് പിന്നെ ടോക്കൺ ചെയ്ത് കടന്നുള്ള പ്രശ്നം എന്താ വെച്ചാൽ, പിന്നെ ഈ സാധനം നമ്മൾ വില കുറച്ച് കൊണ്ടുക്കണം. എന്നാലേ ആ സാധനം പിന്നെ സെയിൽ ചെയ്യുള്ളൂ. കാരണം ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് പഴയ സ്റ്റോക്ക്, അതവിടെ കിടക്കുന്ന സ്റ്റോക്കാണ്, നഷ്ടത്തിൽ പോകേണ്ടി വരും. നഷ്ടത്തിൽ തീർച്ചയായിട്ടും ആ വണ്ടി എന്തായാലും നഷ്ടത്തിലേ പോകും. അങ്ങനെ 2-3 വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് ചെയ്യരുത്, ദയവായി കൺഫേം ആണെങ്കിൽ മാത്രം ടോക്കൺ ചെയ്യാം. സീറോ ഡൗൺ പേയ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്തായാലും ലോൺ കിട്ടിയില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒരു വിഷയമല്ല. നോ പ്രോബ്ലം. സ്വാഭാവിക സിവിൽ പ്രശ്നം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ചെയ്ത റീഫണ്ട് കൊടുക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആർക്കും വരാൻ സംഭവിക്കാം. ഹോസ്പിറ്റൽ കേസാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് ഫിനാൻഷ്യലി പൊട്ടുക, അതൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാവുന്ന കേസ് വേണം. ഓക്കെ, അപ്പോൾ അത്രയുള്ളൂ. 3,98 നെറ്റ് കൊടുക്കാം. 5 വർഷം ഫിനാൻ. 3,98 സംശയമുണ്ടോ? 95 നെറ്റ് കൊടുക്കാം. 5 വർഷത്തേക്ക് EMI ഫുൾ ലോൺ കൊടുക്കാം. 9 രൂപ വെച്ചിട്ട് EMI. ഓക്കെ, അത്രയേ ഉള്ളൂ. ട്രൂ ചോയ്സിന്റെ ഐറ്റം വന്നിരിക്കുകയാണ്. കിഡാണ്, KL42 രജിസ്ട്രേഷൻ, നോർത്ത് പറവൂർ രജിസ്ട്രേഷനിൽ. പറഞ്ഞോളൂ. 2016 രജിസ്ട്രേഷനിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ 800 cc വരുന്ന 70,000 km ഓടിയ 70,000 കറക്റ്റ് സർവീസ് ആയിട്ടുണ്ട്. RXT ആണ് വേരിയന്റ്, ഫുൾ ഓപ്ഷൻ. അന്നത്തെ ഫുൾ ഓപ്ഷൻ RXT ഓപ്ഷനിൽ വരുന്നുണ്ടോ? RXT ഓപ്ഷനിൽ ഇല്ല, 16 ലാസ്റ്റ് കണ്ടിട്ടുണ്ട്. 16 ലാസ്റ്റ് 17 ഓപ്ഷനിൽ വരുന്നത്. ഇയർ മിററിൽ RXT ഓപ്ഷനിൽ ഇല്ല. ഇല്ല, ഇത് ഫസ്റ്റ് ഇറങ്ങിയ മിറർ ഷേപ്പ് ആണ്. ഓക്കെ ഓക്കെ. അതിന് ശേഷമാണ് 16 മിറർ മാറി കപ്പ് ടൈപ്പ് ആയി. കപ്പ് ടൈപ്പ് വന്നു. ഓക്കെ,
അപ്പോൾ ഇത് അന്നത്തെ ടോപ്പ് തന്നെയാണ് RXT. ഫുൾ ടയേഴ്സ് ആണല്ലേ? നാല് ടയേഴ്സും ഓൾമോസ്റ്റ് 90 ശതമാനത്തിന്റെ മുകളിൽ 12 ടയേഴ്സ് ഉണ്ട്. ഓക്കെ, ഫീച്ചേഴ്സ്: ടു ഡോർ പവറിന്റെ എസി പവർ സ്റ്റിയറിംഗ്, ഒരു നാവിഗേഷൻ അടങ്ങിയ ഡിസ്പ്ലേ, സെന്റർ ലോക്ക്, ഫോഗ് ലാമ്പ് അങ്ങനെ വരുന്നുണ്ട്. ബേസിക് ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, ഒരു 20 റേഞ്ചിൽ മൈലേജും കിട്ടും. കിട്ടും. പ്രത്യേകിച്ച് മെയിൻ്റനൻസ് കാര്യങ്ങൾ, ഒരു ഓയിലേക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ, വേറെ കാര്യപ്പെട്ട മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒന്നുമില്ല. ഒരു നല്ല വാഹനം. എത്ര കൊടുക്കാം? നെറ്റ് നമുക്ക് 2,20,000 കൊടുക്കാം. 2,20,000 രൂപയ്ക്ക് 2016 ക്വിഡാണ് RXT ഫുൾ ഓപ്ഷൻ വാഹനം, നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 20,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടായാൽ മതി. 2,00,000 വരെ നമുക്ക് ഫിനാൻസും കൊടുക്കാം. 5 വർഷത്തേക്ക് കൊടുക്കാം. ഒരു 5,200 5,300 വെച്ചിട്ട് EMI, ചെറിയ ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ നല്ലൊരു മോഡൽ കാർ സ്വന്തമാക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ന്യൂ ഷേപ്പ് ഡിസയർ KL11 കോഴിക്കോട് വാഹനമാണ്. മാനുവൽ ഓട്ടോമാറ്റിക്? ഇത് കിഡ് അൾട്ടോ യോൺ അങ്ങനത്തെ കാറ്റഗറി ഒക്കെ ഇവിടെ പോകും. നോക്കാൻ എളുപ്പമാണല്ലേ? നോക്കാൻ എളുപ്പം. മറ്റേ ഒരു കസ്റ്റമർ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ. ഓക്കെ, നല്ലൊരു കാര്യമാണ്, ഫുള്ള് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡല് VXI സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ, KL11 കോഴിക്കോട്, മിഡിൽ ഓപ്ഷൻ VXI, മിഡിൽ ഓപ്ഷൻ പെട്രോൾ. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. നോർമൽ ഓട്ടോ. മൈലേജ് ഉണ്ടാവും, ഒരു 18 റേഞ്ചിൽ എന്തായാലും മൈലേജ് ഉണ്ടാവും. ഡബിൾ ടൈപ്പ് എഞ്ചിൻ ആയതുകൊണ്ട് പിന്നെ നല്ല സീറ്റ് കവേഴ്സ് കിലോമീറ്റർ ഓടിയ VXI മാനുവൽ ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണ്. ഡിസൈർ തന്നെ പറഞ്ഞു തോന്നുന്നല്ലേ? ഓക്കെ, അപ്പൊ 560,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഒരു 5 ലാക്സ് ലോൺ വരും. 5 ലാക്ക് ലോൺ ചെയ്യാം. 5 ലാക്ക് അബോവ് കൊടുക്കാം. 5 ലാക്ക് എന്തായാലും കൊടുക്കാം. കിട്ടും. 5 വർഷത്തേക്ക് എത്രയാ കഴിഞ്ഞ വീട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 11,500 വെച്ചിട്ട്, 12,000 അങ്ങനെ എന്താ പറയാ. ഓക്കെ, 11,500 വെച്ച് 12,000 റേഞ്ചിൽ 5 വർഷത്തേക്ക് EMI ഉണ്ടാവും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. മഹീന്ദ്ര XUV500 KL17 3 എറണാകുളം ജില്ല. നമ്പർ കൂടി നോക്ക്. 17 17 17 17 17. ഓക്കെ ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2012 മോഡല് W8 XUV W8, ഏറ്റവും ടോപ്പ് ഉണ്ട്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിൽ 120 കിലോമീറ്റർ. കറക്റ്റ് ഉറപ്പിക്കാം? കറക്റ്റ്, പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. ഓക്കെ, വേറെ മേജർ പരിക്കുകൾ കാര്യങ്ങളൊന്നുമില്ല. W8 ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട്. ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം വരും. ടയർ ബാഗ് തന്നെ വരുന്നുണ്ട്. ടയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ, ടയേഴ്സ് 4 പുത്തൻ ടയേഴ്സ് ഉണ്ട്. എടുക്കുന്ന ആൾക്ക് ഒരു പണിയില്ലാത്ത നല്ല അടിപൊളി. അടുത്തൊരു സർവീസ് മാത്രം ചെയ്താൽ മതി. അടുത്തൊരു സർവീസ് 1,000 കിലോമീറ്റർ ഓയിൽ സർവീസ് കാര്യങ്ങൾ ചെയ്യാം. മേജർ കഴിഞ്ഞിട്ടുണ്ടോ? മേജർ എല്ലാം കഴിഞ്ഞു. 1 ലാക്ക് ഓൾറെഡി ക്ലോസ് ചെയ്തു. എല്ലാം കഴിഞ്ഞു. 1 ലാക്കിന്റെ സർവീസ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു 2 ലാക്ക് ആകുമ്പോൾ ചെയ്താൽ മതി. ചെയ്താൽ മതി. ഓക്കെ, പ്രൊജക്റ്റ് ലാമ്പും എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഡബ്ല്യൂ8 ആയതുകൊണ്ട് ഒരൊന്നും എടുത്ത് പറയണ്ട. ഷേപ്പ് ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല. പഴയ ഷേപ്പ് തന്നെ. പഴയ അതേ ഷേപ്പ്. പഴയ ഷേപ്പ് തന്നെ. അതേ കമ്പനി ഇറങ്ങിയ അതേ കണ്ടീഷനിൽ. അത്യാവശ്യം കുഴപ്പമില്ലല്ലോ സീറ്റും കാര്യങ്ങളൊന്നും? സീറ്റും കാര്യങ്ങളെല്ലാം അത്യാവശ്യം. 2012 കമ്പനി കൊടുക്കുന്ന സീറ്റ്. അതേ സീറ്റ് തന്നെയാണ്. അതേ സീറ്റ് വരണം. ആ ഒരു ക്വാളിറ്റി കൊണ്ടാണ് അത്രയും വർഷമായിട്ട് ആ ഒരു ഇത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് നെറ്റ് 5,55 കൊടുക്കാം. കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടി. 5,55,000. 2012 W8 ഏറ്റവും ടോപ്പ് ഉണ്ട്. 120 ഓടിയ വാഹനം സ്വന്തമാക്കാം. ഓക്കെ, ഇത് തന്നെ റീവണ്ടിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 4,5 ലക്ഷം കിട്ടും. വ്യത്യാസം ആ. ഓക്കെ, അപ്പോൾ വിശ്വസിച്ചെടുക്കാൻ പറ്റിയൊരു വാഹനം. ലോൺ എത്ര വരും? നമുക്കൊരു 4.5 വരെ ലോൺ കൊടുക്കാം. EMI 4 വർഷത്തേക്ക് കൊടുക്കാം. പ്രൈവറ്റ് കമ്പനി ഇരിക്കും ചെയ്യാം. അതായത് ബാങ്ക് അല്ല, ബാങ്ക് ഇൻട്രസ്റ്റ് വരും. പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ ഏകദേശം 9.5 റേഞ്ചിൽ ഇൻട്രസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ 4 വർഷത്തേക്ക് ആകുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം എത്രയാണ്. കിട്ടുന്നില്ല അല്ലേ? അല്ലെങ്കിൽ പിന്നെ ബാങ്കിൻ്റെ റേറ്റ് വെച്ചാൽ നമ്മൾ സാധാരണ പറയാം. ഓക്കെ, പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ ചിലപ്പോൾ പേഴ്സൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ ചിലപ്പോൾ വലിയൊരു വ്യത്യാസം EMI വരും. ഓക്കെ, 1,000 അടുത്തോളം വ്യത്യാസം വരും. നിങ്ങൾ വിളിച്ചാൽ മതി. കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ 12 വണ്ടികളുടെ സ്റ്റോക്ക് നമ്മൾ കാണിച്ചു കഴിഞ്ഞു.
ഇത് മാത്രമല്ല ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്, 160-ന്റെ മുകളിൽ സ്റ്റോക്ക് ഉണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിനകത്ത് കാറ്റലോഗ് പോയി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും, എല്ലാ വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, സെപ്പറേറ്റ് വീഡിയോസ് ഫോട്ടോസ് കാര്യങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി, എന്റെ നമ്പർ തന്നെ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് വാഹനത്തിന്റെ വീഡിയോസോ കാര്യങ്ങൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി അയച്ചു തരാം. ഫിനാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും കേരളത്തിൽ പിന്നെ തിരുവനന്തപുരം അല്ലെങ്കിൽ കാസർഗോഡ് ഉള്ളവരൊന്നും ഒരിക്കലും ഇങ്ങോട്ട് വരണ്ട. ഫിനാൻസിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്കിൽ നിന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. ഓക്കെ, ഡോക്യുമെന്റ്സ് ആയിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ല, വന്നിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പലരും ബുദ്ധിമുട്ടാണ് ചെയ്തിട്ട്. നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ എല്ലാം വാട്സപ്പ് ത്രൂ തന്നെ നടക്കുന്നതാണ്. ലാസ്റ്റ് വണ്ടി നേരിട്ട് ഒന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം, അത്രയേ ഉള്ളൂ. അതിനി ആപ്പ് വരാൻ പോകുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്പും വരുന്നുണ്ട്, അതിൻ്റെ അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ടെല്ലാം കാണാം. എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടാവും, കൂട്ടു കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പലർക്കും സംശയമുണ്ട്, നമ്മളിപ്പോൾ ഈ ലോൺ ചെയ്യുന്നത് ഇപ്പോൾ തിരുവനന്തപുരം കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ അവർ ഡോക്യുമെന്റ്സ് ഇവിടെ നിന്നാണ് ലോൺ ചെയ്യാന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ട്. അല്ല, നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണോ അതിൻ്റെ തൊട്ടടുത്തുള്ള ബാങ്ക് ആയിരിക്കും നിങ്ങളുടെ ലോൺ അറേഞ്ച് ചെയ്യുന്നത്. അവിടെ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ അവിടെ തന്നെയാണ് ലോണിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കേണ്ടത്, ഇവിടെ നിന്നല്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ പോട്ടെ. കമൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണ് കമൻറ്റുകളായി രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം, അതും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം. എന്തുകൊണ്ടാണെന്നുള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ, താങ്ക് യു.